പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുള്ള ഷേഡിങ്ങും അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുള്ള ഷേഡിങ്ങും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിരുന്നു. എന്നാൽ ചാർക്കോളും ഗ്രാഫൈറ്റും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ലായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചാർക്കോളും ഗ്രാഫൈറ്റും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ഇന്നത്തെ ഷെയ്ഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ബ്രഷസ് വരുന്നുണ്ട്, പേപ്പർ സ്റ്റാമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർക്കോൾ പെൻസിൽ, നമ്മുടെ ആർട്ട് ലൈൻ്റെ പെൻസിൽ, പിന്നെ ചാർക്കോൾ പൗഡർ, ഇത്രയുമാണ് ഉപയോഗിക്കുന്നത്. ഈ മെറ്റീരിയൽസൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ നോക്കിയിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. എല്ലാ ഷെയ്ഡുകളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പോൾ ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡിങ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരയ്ക്കുന്നു. ഈ ഒരു ഷെയ്ഡിങ് മിക്സ് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ ചാർക്കോളാണ് ഉപയോഗിക്കേണ്ടത്. ചാർക്കോൾ പെൻസിൽ അല്ലെങ്കിൽ ചാർക്കോൾ പൗഡർ ഉപയോഗിച്ചാണ് നിങ്ങളുടെ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്ക് ഡാർക്കായിട്ട് വരുന്ന രീതിക്കാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് സൈഡിൽ അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ ചാർക്കോൾ പെൻസിൽ പ്രസ് ചെയ്ത് ഉപയോഗിക്കാം. ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം പ്രസ് കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡാർക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം ഏകദേശം മിഡിൽ വരെ നമ്മൾ ആ ഒരു ഷെയ്ഡ് കൊണ്ടെത്തിക്കുന്നു. എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ലൈൻസ് മാത്രം ഉപയോഗിക്കുക. എങ്ങനെയെങ്കിലുമുള്ള ലൈൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാൻ അല്പം ടഫായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്ക്രിബ്ലിംഗ് ലൈൻസൊക്കെ ഉപയോഗിക്കാം, പക്ഷേ അത് കൺട്രോൾഡായിട്ടല്ല വരയ്ക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഓവർ ഡാർക്ക് വരാനും സാധ്യതയുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ, ചാർക്കോൾ ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ തന്നെ നിങ്ങൾ സ്റ്റമ്പ് ഉപയോഗിക്കരുത്, ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റമ്പ് ഉപയോഗിച്ച് നിങ്ങൾ പ്രസ് കൺട്രോൾഡായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ അവിടുത്തെ പേപ്പർ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് ഉപയോഗിച്ച് സോഫ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്റ്റമ്പ് ഉപയോഗിക്കാം. അപ്പോഴും ശ്രദ്ധിക്കുക, സോഫ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന ഏരിയയുടെ ഡാർക്ക്നെസ് അനുസരിച്ച് വലിയ ബ്രഷും ചെറിയ ബ്രഷും മാറി മാറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഓവർ ഡാർക്കായിട്ട് വരുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വലിയ ബ്രഷ് ഉപയോഗിച്ച് ലൈറ്റ് ഏരിയയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ അത്യാവശ്യം ഡാർക്കായതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വലിയ ബ്രഷ് ഉപയോഗിച്ച് അവിടെയുള്ള മറ്റ് ചാർക്കോളിനെല്ലാം താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത ഏരിയയിലെ ചാർക്കോളെല്ലാം പൂർണ്ണമായി റിമൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഒന്നെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് തന്നെ താഴേക്ക് വരാം, അല്ലെങ്കിൽ ചാർക്കോൾ പൗഡർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് താഴേക്ക് വരാം. അതിനായി ഞാൻ നേരത്തെ കാണിച്ച ചാർക്കോൾ പൗഡർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ചാർക്കോൾ പെൻസിലും ചാർക്കോൾ പൗഡർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രീത്ത് പോലും കൺട്രോൾ ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. ചെറിയൊരു കാറ്റ് പോലും നമ്മുടെ ഈ ഒരു പൗഡറിനെ എളുപ്പം സ്പ്രെഡാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതേ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു പൗഡറിനെ നമ്മളത് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യം ഞാൻ പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചതിൻ്റെ കാരണം നമുക്കവിടെ ഡാർക്ക് ഏരിയയാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ബ്രഷോ അല്ലെങ്കിൽ അത്യാവശ്യം സ്പ്രെഡായിട്ടുള്ള ബ്രഷോ ഉപയോഗിക്കാം. അതിനുശേഷം ലൈറ്റ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വലിയ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ആദ്യം പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് ആദ്യം അവിടുത്തെ ആ ചാർക്കോളിനേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ ഇതേ കുറച്ചുകൂടെ ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അവിടുത്തെ ആ ഒരു ചാർക്കോളിനെല്ലാം അവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തന്നെ ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാകില്ല, ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അതും അത്യാവശ്യം പ്രസ് ചെയ്ത് തന്നെ ചെയ്യുക. ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ സ്റ്റെമ്പ് ഉപയോഗിച്ചിട്ടില്ല, ബ്രഷ് മാത്രം ഉപയോഗിച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അധികമായിട്ട് വരുന്ന ആ ഒരു ചാർക്കോൾ പൗഡർ പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ സ്പ്രെഡാകാതെയും ശ്രദ്ധിക്കുക. സോഫ്റ്റായിട്ടുള്ള ഏരിയയിലേക്ക് ചാർക്കോൾ കൊണ്ടുവരുമ്പോഴത്തേക്കും, അതായത് ലൈറ്റായിട്ടുള്ള ഏരിയയിലേക്ക് ചാർക്കോൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് തന്നെ താഴേക്ക് ആ ഒരു ചാർക്കോളിനെ എത്തിക്കുക. ഇപ്പോൾ നമ്മളത്തെ ലൈറ്റായിട്ടുള്ള ഏരിയയിലേക്ക് വലിയ ബ്രഷ് ഉപയോഗിച്ച് ആ ഒരു ചാർക്കോൾ പൗഡറിനെ സ്പ്രെഡ് ചെയ്യുകയാണ്. ആദ്യമേ തന്നെ ഡയറക്റ്റായിട്ട് ചാർക്കോൾ പൗഡർ ലൈറ്റ് ഏരിയയിൽ വച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് തന്നെ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തത് കൊണ്ടാണ് ഏറ്റവും താഴ്ഭാഗത്ത് ലൈറ്റ് വേണ്ടിടത്ത് ഒരു ചെറിയൊരു ഡാർക്ക് ലൈൻ കാണുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒഴിവാക്കാൻ പറ്റും.
നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രഷ് ഡയറക്റ്റായിട്ട് തന്നെ സോഫ്റ്റായിട്ട് അവിടെ റിപ്പീറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു ഡാർക്ക് ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓവറായിട്ട് ലൈറ്റ് വരുന്ന ഏരിയയിൽ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റായിട്ട് ചാർക്കോൾ പൗഡർ എടുത്ത് വച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യാതെയും നോക്കുക. ഇപ്പോൾ നമുക്ക് ചെറിയ ഷെയ്ഡൊക്കെ വരുന്ന ഏരിയകളാണെങ്കിൽ നമുക്കിതുപോലെ വച്ചതിന് ശേഷം അതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ആ ഒരു ഡാർക്കിനെ ഫില്ലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആ ഒരു ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ യൂസ് വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഗ്യാപ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ പൂർണ്ണമായിട്ടും ഫില്ലാക്കാനും അതുപോലെ തന്നെ വർക്ക് എളുപ്പം ഫിനിഷാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ വീണ്ടും ചാർക്കോൾ പെൻസിൽ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓവർ ഡാർക്ക് വരാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പൗഡർ കൺട്രോളായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിലും അതും ഡാർക്കിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അതേസമയം നമുക്കൊരു എച്ച് ബി ഒ ടു ബി പെൻസിൽ ഉപയോഗിച്ച് അവിടെ കൺട്രോൾഡായിട്ടുള്ള ലൈൻസാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനെ സിമ്പിളായിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് ഒരേ രീതിക്ക് തന്നെ എടുക്കാനും സാധിക്കും. ഞാനിതിപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു 4B പെൻസിലാണ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്രയും ലൈറ്റ് വേണ്ട ഏരിയ ആണെങ്കിൽ എച്ച് ബി തന്നെ ഉപയോഗിക്കുക. നമ്മുടെ ഒരു ബാലൻസിങ് അനുസരിച്ച് നമുക്കൊരു 10B പെൻസിൽ വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് ഏരിയയിൽ ഉപയോഗിക്കാം. ബാലൻസിങ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈറ്റ് ഏരിയയിൽ ലൈറ്റ് പെൻസിൽ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളീ ഒരു ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് എഡ്ജുകളൊക്കെ ക്ലിയർ ആക്കി എടുക്കുക. അതുപോലെ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ ഈ ഒരു ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗ്ലൈസിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ ആ ഒരു ഷെയ്ഡിങ്ങിനെ നന്നായിട്ട് തന്നെ ബാധിക്കും. വളരെ സോഫ്റ്റായിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ലൈറ്റ് ഏരിയയിൽ ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്തു, ഡാർക്ക് ഏരിയയിലേക്ക് എത്തുമ്പോൾ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യുക. അതും പ്രത്യേകം ശ്രദ്ധിക്കാം, വളരെ സോഫ്റ്റായിട്ട് മാത്രമേ ആ ഒരു ഡാർക്ക് ഏരിയയിലും നമ്മൾ ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളവിടെ പേപ്പറിന് ഡാമേജ് ഉണ്ടാക്കുകയോ അവിടുത്തെ ഷെയ്ഡിങ്ങിൽ ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് ഗ്രാഫൈറ്റ് നമ്മളവിടെ ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാനത് 8B പെൻസിൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. അതും വളരെ സോഫ്റ്റായിട്ട് മാത്രം. കുറച്ച് മുന്നേ നമ്മളൊരു ഗ്ലൈസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതായത് തിളക്കം. നമ്മളീ ഗ്രാഫൈറ്റ് പെൻസിൽ മാത്രം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് ഒരു പിക്ചർ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു റിഫ്ലക്ഷൻ കാരണം നമ്മുടെ ആക്ച്വൽ ഇമ്പാക്റ്റ് ഫോട്ടോയിലേക്ക് കിട്ടില്ല. ആ ഒരു കാരണമാണ് കൂടുതൽ ആൾക്കാരും ചാർക്കോളിലേക്ക് മാറാൻ നോക്കുന്നത്. ചാർക്കോളിലാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു റിഫ്ലക്ഷൻ വരുന്നില്ല. അതേസമയം നമ്മളിപ്പോൾ ചാർക്കോളും ഗ്രാഫൈറ്റും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഓവറായിട്ട് നിങ്ങൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ആ റിഫ്ലക്ഷൻ അവിടെ വരും. അതേസമയം സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ റിഫ്ലക്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് ഫുൾഫില്ല് ചെയ്ത് തന്നെ ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനെ നമുക്ക് ത്രൂ ആയിട്ട് തന്നെ സ്റ്റമ്പ് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചും ബ്ലെൻഡ് ചെയ്യാം. ബ്രഷ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് തന്നെ ബ്ലെൻഡായി കിട്ടും, സ്റ്റമ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് റഫായിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഞാനിതിപ്പോൾ ആദ്യം ബ്രഷ് ഉപയോഗിച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത് ആ ഒരു ഡാർക്ക് ഏരിയയിൽ. കാരണം നമുക്ക് ഡാർക്ക് ഏരിയ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്കും ഡാർക്ക് ഏരിയയും ലൈറ്റ് ഏരിയയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഉപയോഗിക്കാം. ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഡാർക്ക് ഏരിയയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു ബ്രഷിനെ ത്രൂ ആയിട്ട് ലൈറ്റ് ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്യരുത്. അങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ അവിടെ ഡാർക്ക് കൂടാനാണ് സാധ്യതയുള്ളത്. കാരണം ഓൾറെഡി ആ ഒരു ബ്രഷിൽ കൂടുതൽ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ചാർക്കോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലെൻഡിങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്കിനെയും ലൈറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബ്ലെൻഡിങ് കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടേക്കാണ് ഡാർക്ക് കുറവുള്ളത്, എവിടേക്കാണ് ഡാർക്ക് കൂടുതലുള്ളത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പെൻസിൽ ഉപയോഗിച്ച് സോഫ്റ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. അതായത് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് സോഫ്റ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ പിക്ചർ ഓൾമോസ്റ്റ് പൂർണ്ണമാകും. അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത് അതേ രീതിക്ക് തന്നെ ബ്ലെൻഡിങ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരുപാട് ഏരിയയിൽ ഇതുപോലത്തെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ടോൺ ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയുള്ള ബേസ് ഷെയ്ഡിങ്, അതായത് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ബേസിലെ ആദ്യത്തെ ഒരു ലെയർ ഷെയ്ഡിങ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് വലിയ ബ്രഷ് ഉപയോഗിച്ച് വേണം അതിനെ ബ്ലെൻഡ് ചെയ്യാൻ. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കുള്ള ടോൺ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡാർക്ക് കൂടുതലും കുറവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മിക്സ് ഷെയ്ഡിംഗ് ഡേ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതായത് ചാർക്കോളും ഗ്രാഫൈറ്റും കൂടി മിക്സ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്ന രീതി എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ചുറ്റുപാടുമുള്ള മറ്റ് വേണ്ടാത്ത ഗ്രാഫൈറ്റും അതുപോലെ തന്നെ ചാർക്കോൾ പൗഡറും ആ വേസ്റ്റ് ലൈൻസ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എറേസ് ചെയ്ത് മാറ്റുക. അപ്പോഴേക്കും നമ്മുടെ പിക്ചർ വളരെ ക്ലിയർ ആയിരിക്കും. ഇതൊരു ഡ്രോയിങ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് എറേസ് ചെയ്ത് മാറ്റുക. എറേസ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വരച്ച ചിത്രത്തിന് എറേസ് ചെയ്യാതെ നോക്കണം. ഞാനിതിപ്പോൾ എറേസ് ചെയ്തപ്പോൾ കുറച്ച് പാർട്ട് എറേസ് ചെയ്ത് മാറിയിട്ടുണ്ട്, വളരെ ചെറുതായിട്ടാണ്. ഞാനിതിപ്പോൾ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷെയ്ഡിൻ്റെ പൂർണ്ണമായിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നമുക്ക് പുതിയൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.